നമസ്കാരം. RSS വേദിയിൽ പുസ്തക പ്രകാശനത്തിന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എത്തിയത് വിവാദമായിരിക്കുകയാണ്. സജി ചെറിയാന്റെ ഭരണഘടനാ പരാമർശ വിഷയത്തിൽ RSSനെ കൂട്ടുപിടിച്ച് വിമർശിച്ചതാണ് പുതിയ വിവാദങ്ങൾക്ക് തുടക്കമാകാനുള്ള പ്രധാന കാരണം. ഈ വിഷയത്തിൽ അവസരം മുതലെടുക്കാനാണ് CPM രംഗത്ത് വന്നത്. ഇതോടെ CPM സതീശനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഭാരതീയ വിചാരകേന്ദ്രം വേദിയിൽ വി.എസ്. അച്യുതാനന്ദൻ എത്തിയതിന് പിന്നാലെയാണ് സതീശനും എത്തിയതെന്നാണ് ശ്രദ്ധേയം. ഭാരതീയ വിചാരകേന്ദ്രം ഡയറക്ടറായിരുന്ന പി. പരമേശ്വരൻ എഴുതിയ സ്വാമി വിവേകാനന്ദനും പ്രബുദ്ധ കേരളവും എന്ന പുസ്തക പ്രകാശന ചടങ്ങിലാണ് വി.എസ്. അച്യുതാനന്ദൻ പങ്കെടുത്തത്. 2013 മാർച്ച് 13 തിരുവനന്തപുരം ഭാരതീയ വിചാരകേന്ദ്രം ഓഫീസിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് വി.എസ്. അച്യുതാനന്ദൻ പങ്കെടുത്തത്. ചടങ്ങിൽ പി. പരമേശ്വരനും ഉണ്ടായിരുന്നു. ഇതേ പുസ്തകം പല ജില്ലകളിൽ പ്രകാശനം ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വി.ഡി. സതീശൻ പങ്കെടുത്തത്. വി.എസ്. പങ്കെടുത്ത ചടങ്ങിന് ശേഷം 11 ദിവസങ്ങൾക്ക് ശേഷം 2013 മാർച്ച് 24 സതീശൻ വേദിയിലെത്തിയതും. ഈ ചിത്രങ്ങളാണ് RSS നേതാവ് സദാനന്ദൻ മാസ്റ്റർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. സജി ചെറിയാന്റെ ഭരണഘടന വിരുദ്ധ പ്രസംഗത്തിലെ പരാമർശം RSS ആചാര്യൻ ഗോൾവർക്കറിന്റെ വിചാരധാരയിലുള്ളതാണെന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രസ്താവനയെ തുടർന്നായിരുന്നു ഈ ഫോട്ടോ ഷെയർ ചെയ്ത ആരോപണം ഉന്നയിച്ചത്. RSS ബന്ധമുള്ള ചടങ്ങിൽ പിന്നെ എന്തിനാണ് പങ്കെടുത്തത് എന്നായിരുന്നു ചോദ്യം. ഇതിനു പിന്നാലെ CPM വിവാദം ഏറ്റെടുത്തു. RSS വേദി പങ്കിട്ട വി.ഡി. സതീശൻ നിലപാട് പറയണമെന്ന് CPM നേതാക്കൾ ആവശ്യപ്പെട്ടു. ഈ വിവാദം കനക്കുന്നതിനിടയിലാണ് ഭാരതീയ വിചാരകേന്ദ്രത്തിന്റെ വേദിയിൽ പി. പരമേശ്വരന്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ വി.എസ്. അച്യുതാനന്ദൻ പങ്കെടുക്കുന്ന ഫോട്ടോകളും പുറത്തുവന്നത്. അതേസമയം CPM മുൻ MLA അരുണനും RSS വേദിയിലെത്തിയിരുന്നു. ഈ ചിത്രങ്ങളും ഇപ്പോൾ സൈബറിടങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതേസമയം 2006 പറവൂർ മനക്കപ്പള്ളി സ്കൂളിലെ RSS പരിപാടിയിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങളാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദി ബാബു പങ്കുവച്ചിരിക്കുന്നത്. മതഭീകരവാദത്തെക്കുറിച്ച് നടന്ന സെമിനാറിൽ ഭാരതാംബയുടെയും ഗോൾവാൾക്കറിന്റെയും ചിത്രങ്ങൾക്ക് മുൻപിൽ സതീശൻ നിലവിളക്ക് കൊളുത്തുന്നതാണ് ചിത്രം. നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അടുത്ത നടപടി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് RSS കേരള പ്രാന്തകാര്യവാഹ് പി. ഈശ്വരൻ അറിയിച്ചു. സജി ചെറിയൻ ഭരണഘടനയെ ആക്ഷേപിച്ചതിൽ RSSനെ വലച്ചിഴക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗോൾവാൾക്കർ ഭരണഘടനാ വിരുദ്ധനായിരുന്നു എന്ന് സ്ഥാപിക്കാനുള്ള പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ശ്രമം വിലപ്പോകില്ലെന്ന് കേന്ദ്രമന്ത്രി വി. മുരളീധരൻ പ്രതികരിച്ചു. ഹിന്ദുവിരുദ്ധ നിലപാടുകൊണ്ട് കോൺഗ്രസ് എവിടെ എത്തിയെന്ന് സതീശൻ ആലോചിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളത്തിൽ BJP കോൺഗ്രസും ഒരേ മുന്നണി എന്ന രീതിയിലാണ് കുറെ കാലമായി പ്രവർത്തിക്കുന്നതെന്ന് മന്ത്രി പി. രാജീവ് ആരോപിച്ചു. BJP വോട്ട് തനിക്ക് ലഭിക്കുന്നുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. കോൺഗ്രസും BJP ഒരേ തൂവൽ പക്ഷികളാണെന്നും രാജീവ് കുറ്റപ്പെടുത്തി. അതേസമയം വിവാദത്തെക്കുറിച്ച് വി.ഡി. സതീശൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. തൽക്കാലം പ്രതികരിച്ച് മറ്റു വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനില്ലെന്നാണ് സതീശന്റെ നിലപാട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.